നിമിഷ നേരം കൊണ്ട് പണക്കാരാകുവാൻ വേണ്ടി ചിലരൊക്കെ മോഷണത്തിലേക്ക് ഇറങ്ങാറുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാകും ഓരോ മോഷണവും നടത്തുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ ഇവർ പിടിക്കപ്പെടാറുമുണ്ട്. മോഷണം തടയുവാൻ വേണ്ടി പല ആൾക്കാരും തങ്ങളുടെ ഷോപ്പുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാറുണ്ട്. എന്നാൽ ചിലരൊക്കെ ഈ CCTV കളുടെ സാന്നിധ്യം തിരിച്ചറിയാതെ സമർത്ഥമായി മോഷ്ടിക്കുകയും CCTV കാരണം പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഒരിക്കൽ തിരക്കൊഴിഞ്ഞ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ പ്രോഡക്റ്റുകൾ വാങ്ങാൻ എന്ന വ്യാജേനെ രണ്ട് സ്ത്രീകൾ വരികയുണ്ടായി. ആ സമയത്ത് TV കാണുകയായിരുന്ന ആ ഷോപ്പിന്റെ ഉടമസ്ഥൻ അവർക്ക് ഓരോ പ്രോഡക്റ്റുകളും അതിന്റെ വില വിവരവും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ആ ഷോപ്പിന്റെ ഉടമസ്ഥന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഒരു പെൺകുട്ടി ആ ഷോപ്പ് ഉടമസ്ഥനുമായി സംസാരിക്കുകയും അതേ സമയത്ത് തന്നെ ആരും കാണാതെ രണ്ടാമത്തെ പെൺകുട്ടി ആ ഷോപ്പിലെ ചെറിയൊരു പ്രോഡക്റ്റിനെ മോഷ്ടിക്കുകയും അതിനെ തന്റെ ഷോളിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് പുറത്തു കടക്കുകയും ചെയ്തു. ഇവർ പോയതിനു ശേഷം ആ ഉടമസ്ഥൻ CCTV പരിശോധിക്കുമ്പോഴാണ് മോഷണം നടന്ന വിവരം ഇദ്ദേഹം അറിയുന്നത്. ഇലക്ട്രോണിക് ഷോപ്പിൽ സംഭവിച്ചതിന് സമാനമായ ഒരു ദൃശ്യമാണ് അടുത്ത ഈ ഒരു വീഡിയോയിലും റെക്കോർഡ് ചെയ്യപ്പെട്ടത്. സാധാരണ സ്വർണക്കടയിൽ ഒന്നോ രണ്ടോ പേർ കയറുമ്പോൾ തന്നെ ജീവനക്കാർ അവരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ചെറിയ ജ്വല്ലറിയും കുറച്ച് ജീവനക്കാരും മാത്രമേ അവിടെ ഉള്ളൂ എങ്കിൽ മോഷണം വളരെ എളുപ്പത്തിൽ നടക്കാറുണ്ട്. അത്തരത്തിൽ ഒരിക്കൽ 4 സ്ത്രീകൾ ഒരു കുഞ്ഞുമായി ഒരു ജ്വല്ലറി ഷോപ്പിൽ കയറുകയുണ്ടായി. വന്ന കസ്റ്റമേഴ്സിനെ കാര്യമായി ശ്രദ്ധിക്കുവാൻ വേണ്ടി ആ ഷോപ്പിലെ ജീവനക്കാരും മാറി നിന്നു. ആ സമയത്ത് വന്ന സ്ത്രീകളിൽ ഒരാൾ ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിൽ ഇരിക്കുകയും അടുത്തുണ്ടായിരുന്ന സ്വർണം വെച്ചിരിക്കുന്ന ഒരു ഷെൽഫിന്റെ ഗ്ലാസ് ഡോറിനെ പതിയെ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ അവിടെ ആ ഷോപ്പിന്റെ ഓണർ വേറെന്തോ ഒരു ആവശ്യത്തിന് എത്തുകയും ചെയ്തിരുന്നു. ഒരുപാട് സമയം ഷോപ്പിൽ ചിലവഴിച്ചതിന് ശേഷം അവർ 4 പേരും പുറത്തു പോകുവാൻ സമയം തുറന്നു വെച്ച ആ ഷെൽഫിന്റെ ഉള്ളിൽ നിന്നും സ്വർണത്തിൽ തീർത്ത ഒരു ഓർണമെന്റും കൊണ്ടാണ് കടന്നു പോയത്. ഒരുപാട് ആളുകൾ തങ്ങളുടെ സെൽഫികൾ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുവാൻ വളരെയധികം ഇഷ്ടമാണ്. അതിനുവേണ്ടി നമ്മൾ മലയുടെ മുകളിലും വെള്ളത്തിന് നടുവിലും റോഡിന്റെ സൈഡിലുമൊക്കെ നിന്ന് സെൽഫി എടുക്കാറുണ്ട്. അത്തരത്തിൽ രണ്ടു പേർ ചേർന്ന് റോഡിന്റെ ഭാഗത്തിരുന്ന് സെൽഫി എടുക്കുകയായിരുന്നു. എന്നാൽ അവർ സെൽഫി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ബൈക്കിലെത്തിയ ഒരാൾ അവരുടെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അവർക്ക് രണ്ടു പേർക്കും ബൈക്കിനോട് ഓടിയെത്തുവാൻ കഴിയാത്തതുകൊണ്ട് മോഷ്ടാവ് രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ CCTVയിൽ ഈ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞു. അടുത്ത ഈ ഒരു വീഡിയോയിലും പ്ലാനിങ്ങോട് കൂടി സംഘം ചേർന്ന് മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്ന ഒരു ദൃശ്യമാണ്. ഒരാൾ റോഡിലൂടെ തന്റെ ഫോണിൽ ആരോടായി സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് ഒരു സംഘം നടക്കുകയായിരുന്നു. ഒരു സമയമായപ്പോൾ സംഘത്തിൽ ഒരാൾ ഫോണുമായി പോകുന്ന അയാളെ ഇടിക്കുകയും അതേസമയം തന്നെ സംഘത്തിലെ മറ്റൊരാൾ ആ ഫോണിനെ തന്ത്രപരമായി തട്ടിപ്പറിക്കുകയും ചെയ്തു. അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ അവർ പോവുകയും ചെയ്തു. മോഷണം നടന്ന ഉടൻ തന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും അദ്ദേഹത്തിനെ സംശയാസ്പദമായി കണ്ടെത്താനായില്ല. ഇതുപോലെ സമാനമായ ഒരു സംഭവം തന്നെയാണ് ഈ വീഡിയോയിലും പകർത്തപ്പെട്ടത്. അടുത്ത ഈ ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടി വളരെ മാന്യമായി ഒരു ജ്വല്ലറി ഷോപ്പിലെത്തി സ്വർണം നോക്കുകയായിരുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ സ്പ്രേ ആ ജ്വല്ലറി ഷോപ്പിന്റെ ഓണറുടെ മുഖത്തേക്ക് അടിക്കുകയുണ്ടായി. എന്നാൽ ആ ഓണറിന്റെ ഭാഗ്യവും പെൺകുട്ടിയുടെ നിർഭാഗ്യവും കാരണം വളരെ പഴകിയ ഒരു പെപ്പർ സ്പ്രേ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ മോഷ്ടിക്കുവാൻ വന്ന പെൺകുട്ടിയുടെ എല്ലാ പ്ലാനിങ്ങും തെറ്റി. ഒടുവിൽ ഓണർ അദ്ദേഹത്തിന്റെ എല്ലാ കോപവും ചേർത്ത് ആ പെൺകുട്ടിയെ തല്ലുകയും ചെയ്തു.
സാധാരണ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള എ ടി എം മോഷണങ്ങൾ മാസ്കൊക്കെ ധരിച്ചെത്തി എ ടി എം മെഷീന്റെ അടുത്ത് പോയി കാർഡിട്ട് നടത്തുന്ന തട്ടിപ്പുകളെയാണ്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ വേറെ ലെവൽ എ ടി എം റോബറിയാണ് കാണുന്നത്. ഒരാൾ ഒരു എക്സ്കവേറ്ററും കൊണ്ട് ഒരു എ ടി എം കൗണ്ടറിന്റെ അടുത്തേക്ക് എത്തുകയും ആ കൗണ്ടറിന്റെ ചുമർ ഭാഗം എക്സ്കവേറ്റർ കൊണ്ട് ഇടിച്ചു പൊളിക്കുകയും ശേഷം ആ എ ടി എം മെഷീനെ എക്സ്കവേറ്ററിന്റെ ബക്കറ്റിനുള്ളിലാക്കി കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ഇന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികൾക്ക് പോലും ട്രെയിനിങ്ങുകൾ നൽകി ആളുകൾ സമർത്ഥമായി മോഷണം നടത്താറുണ്ട്. ഷോപ്പിൽ കയറുമ്പോൾ ഷോപ്പ് ഉടമസ്ഥർ കസ്റ്റമേഴ്സിനെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ, കുഞ്ഞുങ്ങളെ അവരാരും ശ്രദ്ധിക്കാറില്ല. ആ ഒരു മനഃശാസ്ത്രം ഉപയോഗിച്ച് ഒരമ്മയും രണ്ട് കുഞ്ഞുങ്ങളുമായി ഒരു തുണിക്കടയിൽ കയറുകയുണ്ടായി. അവരിലെ ആ സ്ത്രീ ഷോപ്പ് ഉടമസ്ഥനോട് വസ്ത്രങ്ങളുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് അവരുടെ കൂടെ വന്ന മൂത്ത മകൻ മേശയുടെ ഉള്ളിലുണ്ടായിരുന്ന പണത്തെ മോഷ്ടിക്കുകയുണ്ടായി. എന്നാൽ കടയിൽ സി സി ടി വി ഉണ്ടെന്ന് ശ്രദ്ധിച്ച ആ പയ്യൻ ഉടൻ തന്നെ അവന്റെ അമ്മയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അതുപോലെ അടുത്ത ഈ ഒരു വീഡിയോയിൽ തുണിക്കടയിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ക്യാമറയിൽ പതിയപ്പെട്ടത്. തുണിക്കടയിൽ തിരക്കില്ലാത്ത ഒരു സെക്ഷനിൽ സംഘം ചേർന്ന് രണ്ടു മൂന്ന് സ്ത്രീകൾ എത്തുകയും ഓരോന്നും എടുത്ത് നോക്കുകയും ചെയ്തു. അവസാനം അവരുടെ ശ്രദ്ധയെല്ലാം മാറ്റി ഒരു സ്ത്രീ രണ്ടു മൂന്ന് വസ്ത്രങ്ങളെ എടുത്ത് തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്തു. അടുത്ത ഈ ഒരു ദൃശ്യം ബ്രീഫ് കേസ് ഷോപ്പിൽ നിന്നും പകർത്തപ്പെട്ട ഒരു ദൃശ്യമാണ്. രണ്ടുപേർ ചേർന്ന് ഒരു ബ്രീഫ് കേസ് ഷോപ്പിൽ ബ്രീഫ് കേസ് വാങ്ങാനെന്ന വേജനെ എത്തുകയും ബ്രീഫ് കേസുകൾ പരിശോധിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഒരാൾ ഒരു ബ്രീഫ് കേസിനെ ഉയർത്തി ഒരു മറ സൃഷ്ടിക്കുകയും അതേസമയം തന്നെ രണ്ടാമത്തെ സ്ത്രീ ആ ഷോപ്പിലെ മേശയിൽ ഉണ്ടായിരുന്ന പണത്തെ മോഷ്ടിക്കുകയും ചെയ്തു. ഒടുവിൽ വന്ന കാര്യം നടന്നതുകൊണ്ട് അവർ ഉടൻ തന്നെ ഒന്നും വാങ്ങാതെ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ എന്ന പഴമൊഴിക്ക് അനുയോജ്യമായ ഒരു സംഭവമാണ് അടുത്തത്. ഈ ഒരു പെൺകുട്ടി ഒരുപാട് കാലമായി ജ്വല്ലറി ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഒരാളായിരുന്നു. ജ്വല്ലറി ഷോപ്പുകളിൽ പോയി അവിടെയുള്ള ആഭരണങ്ങൾക്ക് പകരമായി വ്യാജ ആഭരണങ്ങൾ വെക്കുന്ന ഒരാളായിരുന്നു ഇവർ. ഇങ്ങനെ വളരെ കാലമായി സ്മാർട്ടായി മോഷണം നടത്തിയ ഈ ഒരു പെൺകുട്ടി ഒരിക്കൽ ഒരു ഷോപ്പിൽ വെച്ച് പിടിക്കപ്പെടുകയുണ്ടായി. പുറം ഓടി കണ്ട് ഒരാളും ഒരാളെയും ജഡ്ജ് ചെയ്യരുത്. അത് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. തലയിൽ കൂളിംഗ് ഗ്ലാസും ധരിച്ചെത്തിയ ഈ ഒരു സ്ത്രീയെ കാണുവാൻ അത്യാവശ്യം പണമുള്ള ഒരു വീട്ടിലുള്ളതായി തോന്നാം. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തി കണ്ടാലോ? ഒരു ഷോപ്പിന്റെ ഉള്ളിൽ കയറി ഹാൻഡ് ബാഗിനെ നോക്കിയതിനു ശേഷം അതിനെ തന്റെ വസ്ത്രത്തിനുള്ളിലേക്ക് ഒളിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ അടുത്ത ഈ ഒരു വീഡിയോയിൽ ടി വി നോക്കാനെന്ന വ്യാജനെ ഷോപ്പിലെത്തി ആരുമില്ലാത്ത തക്കത്തിന് നല്ലൊരു ടി വി എടുത്ത് കാലുകൾക്കിടയിൽ ഒളിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ഇത്രയും ഭാരമുള്ള ഒരു ടി വി കാലുകൾക്കിടയിൽ ഒളിപ്പിച്ചു എങ്കിലും വളരെ കൂളായിട്ടാണ് അവർ നടന്നു പോകുന്നത്. പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ.